ത്രിയേക ദൈവത്തിന് സ്തുതി. രക്ഷാകരമായ സ്ലീബ പെരുന്നാളിന് ശേഷം അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിച്ചിരിക്കുന്നു. വായനയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 23 അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. പരീശന്മാരെയും സ്വപ്രയന്മാരെയുമെല്ലാം വിമർശിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ ഈ വേദഭാഗത്തിൽ കാണുന്നത്. കർത്താവ് പറയുകയാണ്, പരീശന്മാരും സ്വപ്രയന്മാരും അവർ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയാണ്. മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പരീശന്മാരെയും സ്വപ്രയന്മാരെയും കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അവർ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണം, എന്നാൽ അവരുടെ പ്രവൃത്തികൾ പോലെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുകയാണ്. പലപ്പോഴും പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്നും അല്ലെങ്കിൽ പഴയ നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഒരിക്കലും പുതിയ നിയമം പഠിക്കുന്നത്. പരിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ച് നമുക്കറിയാം, ഓരോ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതും അതിനു മുമ്പായിട്ട് ചില വായനകളെല്ലാം ഉണ്ട്. പഴയ നിയമം ആദ്യം വായിച്ച് പഴയ നിയമത്തിലൂടെ സ്ലിഹേന്മാരുടെ നടപടികളിലൂടെ പൗലോസ് ലിഖായുടെ ലേഖനങ്ങളിലൂടെയാണ് പരിശുദ്ധ സഭ എവൻഗേലിയോനിലേക്ക് അല്ലെങ്കിൽ സുവിശേഷ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തെ പാടെ മാറ്റി നിർത്തുന്നതായ ഒരു സഭയല്ല, അല്ലെങ്കിൽ പഴയ നിയമത്തെ പാടെ മാറ്റി നിർത്തുന്നതായ ഒരു രീതിയല്ല, പിന്നെയോ പഴയ നിയമത്തിൻ്റെതായ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ പുതിയ നിയമത്തെയാണ് പരിശുദ്ധ സഭ മുന്നോട്ടേക്ക് വയ്ക്കുന്നതായ ഒരു ആശയം. ഇവിടെ ക്രിസ്തുവും ഒരിക്കലും യഹൂദമതത്തെ പൂർണ്ണമായും തച്ചുടച്ച് വാർത്ത് പുതിയ ഒരു മതം സ്ഥാപിക്കുക അല്ലെങ്കിൽ പുതിയ ഒരു രീതി ഉണ്ടാക്കിയെടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് യഹൂദമതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് യഹൂദമതത്തിലെ പോരായ്മകളെ ഒന്ന് തിരുത്തി യഹൂദമതത്തിൽ ശുദ്ധീകരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് ആ യഹൂദമതത്തിൻ്റെ ഒരു നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞൊരു റിഫൈൻഡ് ഫോമാണ് യേശു ക്രിസ്തുവും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, പരീശന്മാരും സ്വപ്രയന്മാരും മോശയുടെ പീഠത്തിലിരുന്നു. മോശയുടെ പീഠമെന്നാൽ അവരുടെ ആ ഒരു പാരമ്പര്യം, യഹൂദമതത്തിൻ്റെ പാരമ്പര്യങ്ങൾ, യഹൂദമതത്തിൻ്റെ പാരമ്പര്യങ്ങൾ അത് ശ്രേഷ്ഠം തന്നെയാണ് എന്ന് ക്രിസ്തു പറയുകയാണ്. പഴയ നിയമ പാരമ്പര്യങ്ങൾ ശ്രേഷ്ഠമാണ്, എന്നാൽ അതിൽ നിന്നും എന്തിനെയെല്ലാം സംശീകരിക്കുവാൻ സാധിക്കുന്നുവോ അതിനെയെല്ലാം സംശീകരിച്ച് തിന്മയെ, ചില തിന്മകളും പോരായ്മകളും ഉള്ളതിനെയെല്ലാം ഉടച്ച് വാർത്ത് പഴയതിൽ വേരൂന്നിക്കൊണ്ട് പുതിയ കാഴ്ചപ്പാടോടുകൂടി നോക്കുന്നതായ ഒരു രീതിയാണ് ക്രിസ്തു പറയുന്നത്. അതാണ് പറയുന്നത്, മോശയുടെ പീഠത്തിലിരിക്കുന്നതിനാൽ അവരെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആ വേദഭാഗം നമുക്ക് നൽകുന്നൊരു ചിന്തയുണ്ട്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണം, എന്നാൽ അവരുടെ വാക്കുകൾ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. കാരണം അവർ പറയുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അവർ പ്രവർത്തിക്കുന്നില്ല. പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തിക്കുന്നില്ല. ഇതും, അതായത് വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ ഒരു വൈരുദ്ധ്യം സംഭവിക്കുകയാണ്. വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, ക്രിസ്തു പറയുകയാണ്, അവർ വലിയ ഭാരമേറിയ ചുമടുകൾ ജനത്തിൻ്റെ മേൽ കെട്ടിവെക്കുന്നു, അവരവരുടെ ചെറുവിരൽ കൊണ്ടുപോലും അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് കർത്താവ്, അല്ലെങ്കിൽ ചെറുവിരൽ പോലും അതിനു വേണ്ടി അനക്കുന്നില്ല എന്ന് കർത്താവ് പറയുമ്പോൾ, വലിയ വലിയ കാര്യങ്ങൾ അവർ ജനത്തോട് പറയുന്നു, എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ബാധകമല്ല, പിന്നെയോ അത് ജനത്തിനാണ് ബാധകം എന്നതായ ഒരു രീതിയിലാണ് അവർ പറയുന്നത്. അവിടെയാണ് ക്രിസ്തു ഒരു പുതിയ കാഴ്ചപ്പാടിനെ മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. ക്രിസ്തു ഒരിക്കലും നിങ്ങൾ ഇന്നതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു ഓർഡറിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു നായകനല്ലായിരുന്നു. പിന്നെയോ എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് ചെയ്ത് പ്രവൃത്തിയിലൂടെ കാണിച്ച് പഠിപ്പിക്കുന്നവനായിരുന്നു. വാക്കുകൾ ഒത്തിരി നീണ്ടുപോകാം, വാക്കുകളിലൂടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാൻ സാധിക്കും, പക്ഷേ വാക്കുകൾ ചുരുങ്ങുകയും പ്രവൃത്തികൾ കൂടുകയും ചെയ്യുന്നതാണ് ഒരു നല്ല നായകത്വത്തിൻ്റെ ഒരു തലം എന്ന് ക്രിസ്തു ഇവിടെ കാണിച്ചു തരികയാണ്. പരീശന്മാരും സ്വപ്രയന്മാരുമെല്ലാം ഒത്തിരി പറയുന്നുണ്ട്, ഒത്തിരി ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിച്ചു പോകാത്തതായ ഒരു അവസ്ഥ. ഏറ്റവും നല്ല ഉദാഹരണം, പെസഹായുടെ തലേദിവസം യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതായ
വളരെ മനോഹരമായ രംഗം വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം ഇങ്ങനെ ചെയ്യുവിനെന്ന് പറയുകയാണ്. ഒരിക്കലും നിങ്ങൾ പരസ്പരം കാലുകൾ കഴുകാനായിട്ട് ക്രിസ്തു പറയുകയല്ല ചെയ്യുന്നത്. ആദ്യം എല്ലാവരുടെയും കാലുകൾ, ചെറിയവൻ തൊട്ട് വലിയവൻ വരെ എല്ലാവരുടെയും കാലുകൾ കഴുകിയതിന് ശേഷമാണ് കർത്താവ് പറയുന്നത് നിങ്ങളും ഇതുപോലെ ചെയ്യുക. അപ്പോൾ ആദ്യം ക്രിസ്തു ഒരു മാതൃക കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ പരീശന്മാരുടെയും സഫ്രന്മാരുടെയും രീതി അങ്ങനെയല്ലായിരുന്നു. വാക്കുകൊണ്ട് പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് പറയും, പക്ഷെ അവരത് പ്രവർത്തിക്കുകയും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ ക്രിസ്തു അതിൽ നിന്നും വ്യത്യസ്തമായി ആദ്യം പ്രവൃത്തിയും പിന്നീട് തൻ്റെ വാക്കുകളും എന്നതായ രീതിയിലേക്ക് ക്രിസ്തു വരികയാണ്. മൂന്നാമത്തെ ഒരു ചിന്ത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ആ വേദഭാഗത്തിൽ കാണുകയാണ്, ക്രിസ്തു പറയുകയാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത് മനുഷ്യർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരവരുടെ കുപ്പായങ്ങളുടെ തൊങ്ങലുകൾക്ക് വീതി കൂട്ടുന്നു, നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുന്നു എന്നെല്ലാം പറയുന്നു. അവർ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നതും മനുഷ്യർ കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ അവരുടെ പേര് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പരീശന്മാരും സ്വപ്രയന്മാരും എല്ലാം ചെയ്യുന്നത്. പക്ഷെ ക്രിസ്തു പറയുന്നതായ ആശയം മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടി, മനുഷ്യരുടെ മുമ്പിൽ പേര് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കേണ്ടത്. ഷിബു കുറ്റിപ്പറച്ചൽ അച്ഛൻ്റെ വളരെ മനോഹരമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം നൽകുന്നതായ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, ആരെയും കാണിക്കാനല്ല ജീവിക്കേണ്ടത്, പിന്നെയോ സ്വയം ദൈവതിരസന്നതയിൽ ഒരു കാണിക്കയായിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഏറെ കാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, കോപ്രായങ്ങൾ ഒക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി തത്രപ്പെട്ട് നടക്കുമ്പോൾ ക്രിസ്തു പറയുന്നതും അത് തന്നെയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്, പിന്നെയോ ദൈവതിരസന്നിധിയിൽ സ്വീകൃതമാകാനായിട്ട് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. മനുഷ്യരെ കാണുവാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പലപ്പോഴും അഭിനയമായിട്ട് മാറും. ആ കാര്യങ്ങളിൽ ഒരു ആത്മാർത്ഥതയില്ലാതെ വരുന്നു. അങ്ങനെ കാര്യങ്ങൾ കുറേ കാലം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി നമുക്ക് ലഭിക്കുകയില്ല. എന്നും സംതൃപ്തിയോടുകൂടി ജീവിക്കണമെങ്കിൽ ആരെയും കാണിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള കോപ്രായങ്ങളായി നമ്മുടെ പ്രവൃത്തികളും ജീവിതവും മാറാതെ ദൈവ മുമ്പാകെ നമ്മൾ അർപ്പിക്കുന്ന കാണിക്കയായിട്ട് മാറേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, മൂന്ന് കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരിക്കുന്നതായ ഒരു ക്രിസ്തു. പഴയ നിയമത്തെ പൂർണ്ണമായും മാറ്റിക്കളയാതെ പഴയ നിയമത്തിലെ നന്മകളെ സംശീകരിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് ക്രിസ്തു പറയുകയാണ്, വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. പരീശന്മാരും സ്വപ്രന്മാരുമെല്ലാം വാക്കും പ്രവൃത്തിയും വിഭിന്നമായിട്ട് പോയപ്പോൾ ക്രിസ്തു കാട്ടിത്തന്ന മാതൃക, പറയുന്നത് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കുവാൻ സാധിക്കുന്നത് മാത്രം പറയുക എന്ന് ക്രിസ്തു പറയുന്നു. മൂന്നാമതായിട്ട്, മനുഷ്യരെ കാണിക്കുവാൻ, മറ്റുള്ളവരെ കാണിക്കുവാൻ, മറ്റുള്ളവരുടെ കയ്യടി നേടുവാൻ, മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാൻ വേണ്ടി യാതൊന്നും ചെയ്യാതെ സ്വയം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒരു നല്ല കാണിക്കയായിട്ട് സമർപ്പിക്കുവാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമുക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.